ഹേ മാധവ ഗീതാംബര, ഞാൻ നിന്നെ ഹലോ, പുതിയ എച്ച് ആർ സ്റ്റാഫ് മീര ജോയിൻ ചെയ്തു കേട്ടോ. ഇത് അനിയൻ ചേച്ചി വിളിച്ചതല്ല, ജി എം എം ഡിയെ ഇൻഫോം ചെയ്തതാ. ആ അതെ, ആ ഞാൻ കുറച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നോളാം. ചേച്ചി അവിടെ ഉണ്ടാവില്ലേ? ഓക്കെ. ചേച്ചി, ചേച്ചി, മാധവി ചേച്ചി, ചേച്ചി. ആ മഹി, നീ എത്തിയോ? ആ ആ നീ ഓഫീസിൽ നേരെ ഇങ്ങോട്ട് വന്നാണോ? അല്ലേ, ഞാൻ വീട്ടിൽ പോയിട്ട് വരിക. ലളിതയും കുട്ടികളെയും കൂടെ കൊണ്ടുവരാൻ ഞാൻ എന്താ? ശിവാനിക്ക് ക്ലാസ് ഉള്ളതല്ലേ, അവക്ക് വീട്ടിൽ വന്നാലും തിരക്കാ. ഡിഗ്രി ഫൈനൽ ഇയർ അല്ലേ. എങ്കിൽ ലളിതയും ശ്യാമയും കൊണ്ടുവരായിരുന്നില്ലേ? ശിവാനിക്ക് എപ്പോഴും ഓരോന്ന് വേണം. കഴിക്കാനെടുത്തോ, കുടിക്കാനെടുത്തോ, അതെടുത്തോ, ഇതെടുത്തോ എന്നൊക്കെ പറയും. അതുകൊണ്ട് ഒരു അസിസ്റ്റന്റിനെ പോലെ ലളിത എപ്പോഴും അവിടെ വേണം. ശ്യാമ പുസ്തകപ്പുഴുവാ, അവളെ മുറിയിൽ നിന്ന് പുറത്തിറക്കണമെങ്കിൽ അത്ര ഇമ്പോർട്ടന്റ് ആയ എന്തെങ്കിലും കാര്യം വേണം. ഇതൊക്കെ നീ ഓരോ തൊടിന്യായം പറയുന്നല്ലേ. നിനക്ക് അവരെ അവിടുന്ന് കൊണ്ടുവരാൻ വയ്യ. സാരയില്ല, സമയം കിട്ടുമ്പോ ഞാൻ അവിടെ വന്നവരെ കണ്ടോളാം. ഓ, ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നും ഇല്ലല്ലോ. ആ നീ ഇരിക്കെ. ശരി. ആ നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? ഒന്നും വേണ്ട ചേച്ചി. ഓഫീസിൽ ജോയിൻ ചെയ്ത പുതിയ കുട്ടി എങ്ങനെയുണ്ട്? ആ അറിയില്ല, എനിക്ക് ഇന്റർവ്യൂ സമയത്ത് ആ കുട്ടി അത്ര ഇഷ്ടപ്പെട്ടില്ല. ചേച്ചി ലൈവിൽ ഉണ്ടായിരുന്നല്ലേ, ചേച്ചി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നിർബന്ധിച്ചത് കൊണ്ടാ ഞാൻ ആ കുട്ടി അപ്പോയിന്റ് ചെയ്തത്. ഇന്റർവ്യൂവിന് കണ്ടപ്പോ തൊട്ട് ആ കുട്ടിക്ക് എന്തോ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. എന്തു പ്രത്യേകത? ആ കുട്ടിക്ക് ഒരു പ്രത്യേകതയുള്ളതായി എനിക്ക് തോന്നി. അങ്ങനെയല്ല മഹി, നീ നോക്കിക്കോ. ആ കുട്ടിയെ കൊണ്ട് കമ്പനിക്ക് ഗുണങ്ങളുണ്ടാവും, എന്റെ മനസ്സങ്ങനെ പറയുന്നുണ്ട്. ഇതൊരു തരം തോന്നലാണ്. എന്റെ ഇത്തരം തോന്നലെല്ലാം എന്ന് സത്യമായിട്ടേ ഉള്ളൂ. ചില ആളുകൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് നെഗറ്റീവ് ഫീൽ ചെയ്യും. അവരുമായി നമ്മൾ എന്ത് കാര്യത്തിന് കൂടിയാലും അതെല്ലാം പ്രശ്നമായിരിക്കും. അതുപോലെ തന്നെ നല്ല പോസിറ്റീവ് വൈബ് തോന്നിയാൽ അവർ നല്ലവരും ആയിരിക്കും. പക്ഷേ അതെല്ലാം എപ്പോഴും ശരിയാണോന്നില്ലല്ലോ. 90% ശരിയായിരിക്കും. നമുക്ക് അടുപ്പമുള്ളവരെയോ ബന്ധുക്കളെയോ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ സ്നേഹിച്ചു പോയവരെയോ ഈ രീതിയിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. എനിക്കങ്ങനെയൊന്നും ആളുകളെ മനസ്സിലാക്കാൻ അറിയില്ല.
എന്നാലും കുറച്ചുനേരം അവരോട് സംസാരിച്ചാൽ ഏത് തരക്കാരാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ടാണോ മീരയോട് സംസാരിച്ചിട്ട് മകി സാറ്റിസ്ഫൈഡ് ആവാതിരുന്നത്? അതെ, ഒരു കമ്പനിയുടെ ഇന്റർവ്യൂ ബോർഡിനോട് സംസാരിക്കുന്ന രീതിയിലല്ല ആ കുട്ടി സംസാരിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് മീരയെ ഇഷ്ടപ്പെട്ടത്. ആ കുട്ടി ജെനുവിനായിരുന്നു. മറ്റുള്ളവരെല്ലാം സോഷ്യൽ മീഡിയയിൽ നോക്കിയും കോച്ചിങ് സെന്ററിൽ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്തിട്ടും വന്നവരായിരുന്നു. ചിലപ്പോ ചേച്ചി പറഞ്ഞതായിരിക്കും ശരി. എന്തായാലും മീര ജോയിൻ ചെയ്തല്ലോ, കുറച്ച് ദിവസത്തിനകം നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. അതെ, നമുക്ക് നോക്കാം. സുഭദ്ര ചേച്ചി എവിടെ? പൂജാമുറിയില്ല. ഇന്ന് തിങ്കളാഴ്ചയും തിരുവാതിരയല്ലേ, പൂജാ സമയം കൂടും. ജീവിതം ഇത്രയൊക്കെ ആയില്ലേ. അഭിരാമിയെ കല്യാണം കഴിപ്പിച്ചയച്ചു. ആദർശ് ഇപ്പോ നോർത്തിൽ കമ്പനിയിൽ കാര്യങ്ങൾ നോക്കി നടത്തുന്നു. ഇനി ഞാനൊരു റിട്ടയർമെന്റ് ലൈഫിനെ കുറിച്ച് ആലോചനയില്ല മകി. അത് നല്ലതാ ചേച്ചി, ജീവിതത്തിൽ കുറച്ചുനാളെങ്കിലും ഒരു വിശ്രമം വേണ്ടേ? എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ മീറ്റിങ്ങുകളും പ്രോജക്റ്റുകളുമായി തിരക്കിൽ മാത്രം ജീവിക്കുക? അതെ, ഇനി കുറച്ചു കാലം എനിക്കൊന്ന് വിശ്രമിക്കണം. ചേച്ചിക്ക് ധൈര്യമായിട്ട് ബിസിനസ്സിൽ നിന്ന് മാറി നിൽക്കാം. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഞാനും വിഘ്നേഷും ഒക്കെ ഉണ്ടല്ലോ. നോർത്ത് ഇന്ത്യയിലെ കാര്യങ്ങൾ ആദർശ് നോക്കുന്നുണ്ട്. അതുകൊണ്ട് ചേച്ചിക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുക്കാം. ആദർശ് മടങ്ങിയെത്തട്ടെ, എന്നിട്ട് അവനുമായി ഒന്ന് ആലോചിച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കാം. പിന്നെ അവന്റെ കാര്യം പറയുകയാണെങ്കിൽ അവൻ എപ്പോഴും അപ്ഡേറ്റ് ആണ്. ഇപ്പൊ തന്നെ കമ്പനി അപ്ഗ്രേഡ് ചെയ്യാൻ പുതിയ ചില ഇൻവെസ്റ്റ്മെന്റ്സ് അവൻ ആലോചിക്കുന്നുണ്ട്. അതിനവനെ സഹായിക്കാൻ വിദേശത്ത് ചില ഏജൻസികളും തയ്യാറായിട്ടുണ്ട്. ആദർശിന് വിദേശത്ത് നല്ല ബന്ധങ്ങളുള്ള സ്ഥിതിക്ക് നമ്മുടെ കമ്പനി വിദേശത്തൂടെ എസ്റ്റാബ്ലിഷ് ആക്കിയാലോ? അങ്ങനെ ഒരു ആലോചന നേരത്തെ ആദർശനുണ്ടായിരുന്നു. ഇപ്പൊ കുറെയായി അവൻ അതിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. ആദർശിന്റെ കാര്യം നമുക്കറിയാവുന്നതല്ലേ, എല്ലാം മനസ്സിൽ കണക്ക് കൂട്ടി വെക്കും. ആരോടും അതേക്കുറിച്ച് അധികം ഒന്നും പറയുകയില്ല. മിക്കവാറും വിദേശത്ത് കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്ത ശേഷമായിരിക്കും നമ്മൾ അറിയുക. കമ്പനിയുടെ കാര്യങ്ങളൊന്നും അവൻ എന്നോട് പറയാതെ ചെയ്യാറില്ല. അവന് പൂർണ്ണ സ്വാതന്ത്ര്യം എടുക്കാവുന്ന കാര്യം പോലും എന്നോട് പറഞ്ഞിട്ടേ ചെയ്യൂ. അതാ രീതി. അമ്മ കമ്പനി എം ഡി അല്ലേ, അമ്മയും മകനും ഒക്കെ വീട്ടിൽ, കാര്യങ്ങൾ മുറപോലെ നടക്കണം എന്നാണ് അവന്റെ പക്ഷം. അതല്ലേ ദേവേട്ടൻ അവന് ആദർശ് എന്ന് പേരിട്ടത്? അല്ലെങ്കിലും ദേവേട്ടന്റെ ദീർഘവീക്ഷണം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ചെറിയൊരു ബിൽഡിംഗ് കോൺട്രാക്ടർ ആയല്ലേ ദേവേട്ടൻ തുടങ്ങുന്നത്. അന്നേ ദേവേട്ടൻ പറയുമായിരുന്നു,
നമ്മുടെ മക്കൾ വിവാഹപ്രായം എത്തുമ്പോ വലിയ കമ്പനിയുടെ മുതലാളിമാരായിരിക്കുമെന്ന്. ഈ കമ്പനി ഈ നിലയിലെത്തിക്കാൻ രാപകലില്ലാതെ അധ്വാനിച്ചു. ഒരു ദിവസം 4 മണിക്കൂറിൽ കൂടുതൽ ദേവേട്ടൻ ഉറങ്ങി ഞാൻ കണ്ടിട്ടില്ല. അതും ഉറങ്ങുന്നത് യാത്രകളിലായിരിക്കും. അങ്ങനെ വിശ്രമമില്ലാതെ ഓടി ഓടി ഒരു ദിവസം അങ്ങ് പോയി. അപ്പോഴേക്കും ദേവേട്ടന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി. കമ്പനിയുടെ ഓഫീസുകൾ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഉണ്ടായി. പക്ഷേ ആ വിജയങ്ങൾ കാണാൻ ദേവേട്ടൻ ഇല്ലാതെ പോയി. ദേവേട്ടൻ നിർത്തിയെടുത്ത് നിന്ന് ചേച്ചി തുടങ്ങിയില്ലേ? കമ്പനി വളർന്നതല്ലാതെ ഒരു ഘട്ടത്തിലും തളർന്നില്ലല്ലോ. അതൊക്കെ ദേവേട്ടൻ പഠിപ്പിച്ച പാഠങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട ഊർജമാമകി. പിന്നെ ദേവേട്ടൻ നേടിയതൊന്നും നഷ്ടപ്പെട്ടു പോകരുതെന്ന് മനസ്സിലൊരു ദൃഢനിശ്ചയമുണ്ടായിരുന്നു. എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ ദേവേട്ടൻ അധ്വാനിച്ചതിനൊന്നും അർത്ഥമില്ലാതായി പോകും. ദേവേട്ടന്റെ കാര്യം പറഞ്ഞാല് ചേച്ചി ഇമോഷണലാവും. അതെ, ദേവേട്ടനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ അറിയാതെ ഞാൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഒരുപാട് സ്നേഹിച്ചവരെ കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. അതെ, പക്ഷേ ദേവേട്ടന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ചേച്ചിയുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. ഓടിയതൊക്കെ മതി, ഇനി വിശ്രമിക്കണം. മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. ഒരു ടെൻഷനും ഇല്ലാതെ പോകാൻ ഇഷ്ടമുള്ളിടത്തൊക്കെ പോവുക, കാണാൻ ഇഷ്ടമുള്ളതെല്ലാം കാണുക. അതെ, അത് തന്നെയാ എന്റെ പ്ലാൻ. മനസ്സിൽ പല കണക്കൂട്ടലുകളും ഉണ്ട്, അതിന് നീ എന്റെ കൂടെ ഉണ്ടാവണം. നിനക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടും. അതിനൊന്നും ഒരു കുഴപ്പമില്ല ചേച്ചി. ചേച്ചി എത്ര ഭാരം എന്റെ തലയിലോട്ട് വെച്ചാലും ഞാനതങ്ങ് താങ്ങും. അതെനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞേ ഉള്ളൂ. അതിനെന്താ, എനിക്കതെല്ലാം സന്തോഷമേ ഉള്ളൂ. സുഭദ്ര ചേച്ചി പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിയിട്ടൊന്ന് കണ്ടിട്ട് പോവാന്നാ ഞാൻ കരുതിയത്. ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വരുമോന്ന് തോന്നുന്നില്ല. നീ പൂജാമുറിയിലേക്ക് ചെല്ല്. അയ്യോ വേണ്ട, ആ പാവം നന്നായിട്ട് പ്രാർത്ഥിച്ചോട്ടെ. ഞാനേ അടുത്ത പ്രാവശ്യം വരുമ്പോ കണ്ടോളാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി. ഇറങ്ങുകയാണോ മഹി? പ്രസാദം കഴിച്ചിട്ട് പോകാം. സുഭദ്രേച്ചി പൂജാമുറിയിലാണെന്ന് പറഞ്ഞു. ഇടയ്ക്ക് ഒന്ന് തടസ്സമാകണ്ടെന്ന് കരുതിയാ ഞാൻ അങ്ങോട്ട് വരാതിരുന്നു. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ മഹി? അതെ ചേച്ചി. അവരെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരുന്ന കാര്യം ഞാനും പറഞ്ഞിരുന്നു. ബന്ധുക്കളാ അടുത്ത താമസം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? തമ്മിലൊന്ന് കാണണമെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും ചടങ്ങ് വരണം. അതെ, എന്നാലും പകുതി പേരല്ലേ വരൂ, എല്ലാവർക്കും തിരക്കല്ലേ. അത് ചേച്ചി പറഞ്ഞത് ശരിയാ. ശ്യാമയുടെ പഠിത്തം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. വെറുതെ വീട്ടിലിരുത്തരുത്. എന്തെങ്കിലും ജോലിക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വിടണം, അല്ലെങ്കിൽ ഇനിയും പഠിപ്പിക്കണം. ആ അവിടെ ഇഷ്ടം കൂടെ നോക്കണ്ടേ? അതോ മഹിയുടെ ഇഷ്ടമോ? എനിക്കറിയാത്ത ആളല്ലല്ലോ മഹി, അതുകൊണ്ട് പറഞ്ഞതാ. സുഭദ്രേജി പൂജയും പ്രാർത്ഥനയുമായിട്ട് ഇരിക്കുന്ന കണ്ടാലേ ഭഗവാന്റെ കാര്യമല്ലാതെ മറ്റൊന്നും ചേച്ചിക്കറിയില്ല എന്ന് തോന്നുന്നു. പക്ഷേ കുടുംബത്തിലെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ മാത്രമല്ല, ഈ ലോകത്ത് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് സുഭദ്രേജിക്കറിയാം. അതൊരു വലിയ കാര്യം തന്നെ ചേച്ചി. അത് ശരിയാ, കമ്പനിയിലെ കാര്യങ്ങളെല്ലാം എനിക്ക് ഓർമ്മയുണ്ടാവും. എങ്കിലും എന്റെ ബർത്ത്ഡേ പോലുള്ള കാര്യങ്ങൾ ഞാൻ മറന്നുപോകും. പക്ഷേ ചേച്ചി അത് കൃത്യമായിട്ട് പറയും. എന്റെ മാത്രമല്ല എല്ലാവരുടെയും പറയും. എങ്ങനെയാണോ ഇതെല്ലാം ഓർത്ത് വെക്കുന്നത്, അതൊന്നും മനഃപൂർവ്വം ഓർക്കുന്നതല്ല, മറക്കാത്തത് കൊണ്ട് പറയുന്നതാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ, കുറച്ച് പരിപാടികളോടുണ്ട്. ഈ പ്രസാദം തന്നു വിടട്ടെ വീട്ടിൽ കൊടുക്കാൻ. അയ്യോ വേണ്ട ചേച്ചി, ഞാൻ നേരെ വീട്ടിലേക്കല്ല പോകുന്നത്. ലളിതയോട് അന്വേഷണം പറഞ്ഞേക്കണേ. ശരി ചേച്ചി, ശരി എന്നാൽ. ഞാൻ വിചാരിച്ചാലും വലിയ കമ്പനിയാ അച്ഛാ. ഒരുപാട് പ്രൊജക്ട് ഇപ്പോൾ കമ്പനിയുടെ കീഴിൽ നടക്കുന്നുണ്ട്. കുറേയൊക്കെ സബ് കോൺട്രാക്ട് കൊടുക്കും, അതും അവർക്ക് നല്ല വിശ്വാസമുള്ളവരെ ഏൽപ്പിക്കും.
അതങ്ങനെയല്ലേ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ അത് അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കില്ലേ? വിശ്വാസമുള്ളവരാകുമ്പോൾ ഏൽപ്പിക്കുന്ന ജോലി വൃത്തിയായും കൃത്യമായും ചെയ്തു തീർക്കുന്നുള്ളൊരു ഉറപ്പുണ്ടാവുമല്ലോ. അതെ, മോള് ചെയ്യേണ്ട ജോലിയൊക്കെ അവർ പറഞ്ഞു തന്നോ? ആ, അതെല്ലാം പറഞ്ഞു തന്നു. തുടക്കത്തില് അത്ര വലിയ ജോലിയൊന്നും ചെയ്യണ്ട. പല പ്രോജക്റ്റുകളിലേക്കും അയക്കേണ്ട ജോലിക്കാരുടെ ലിസ്റ്റ് തയ്യാറാക്കലും അവരുടെ സാലറി, അക്കോമഡേഷൻ, അത്തരം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യലൊക്കെ ആദ്യം. മോള് HR എക്സിക്യൂട്ടീവ് അല്ലേ, അപ്പോ HR മാനേജേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇവിടുത്തെ ഓഫീസില് HR ഡിപ്പാർട്ട്മെന്റിലെ ആരുമില്ല. സീനിയർ HR മാനേജർ ബാംഗ്ലൂരിലെ ഓഫീസിലാ. ഇന്ന് തന്നെ ഫോൺ വിളിച്ച് സംസാരിച്ചിരുന്നു. ആളൊരു ചെന്നൈക്കാരനാ, തമിഴാ. ഇവിടുത്തെ ഓഫീസ് മെയിൻ അഡ്മിനിസ്ട്രേഷനാ. കമ്പനിയിലെ GMഉം MDയും ഒക്കെ ഇവിടുത്തെ ഓഫീസിലായിരിക്കും കൂടുതൽ സമയം ഉണ്ടാവുക. HR ഡിപ്പാർട്ട്മെന്റിലെ ഡീറ്റെയിൽസ് ഒക്കെ അവരെ അറിയിക്കുന്നതും അവർ പറയുന്നതെല്ലാം എന്റെ ഡിപ്പാർട്ട്മെന്റിലെ മാനേജറെ ഇൻഫോം ചെയ്യുന്നതും ഒക്കെ ആവും എന്റെ ജോലിയെന്നാ HR മാനേജർ പറഞ്ഞത്. പിന്നെ ഇവിടെ നിന്നുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെയും ഇന്റർവ്യൂസും നോക്കേണ്ടി വരുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ സൂരജിന് പറ്റുന്ന ജോലി വരുമ്പോ മീരയ്ക്ക് അവനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ലേ? എനിക്ക് ആദ്യ റൗണ്ടിലെ ഫിൽട്ടറിംഗ് ജോലിയൊക്കെ തരൂ. മെയിൻ ഇന്റർവ്യൂ നടത്തുന്നത് മാനേജറോ MDയോ ആയിരിക്കും. എന്നാലും മീരയുടെ ബ്രദറാണെന്ന് പറയുമ്പോ അവനൊരു പരിഗണനയെങ്കിലും കൊടുക്കില്ലേ? അത് പിന്നെ മീര അവിടെ ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ ബീന. അതിനു മുമ്പ് എങ്ങനെയാ ബ്രദറിനെ ജോലിക്കെടുക്കണമെന്ന് പറയുന്നത്? ഇത്രയും അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും രണ്ട് ഇന്റർവ്യൂ നടത്തി നൂറുകണക്കിന് ആൾക്കാരുടെ ഇടയിൽ നിന്ന് അവര് മീരയെ തിരഞ്ഞെടുത്തത്. അത് തന്നെ അവളുടെ കഴിവും ഈശ്വര അനുഗ്രഹവും ഒരുമിച്ചുണ്ടായിരുന്നതുകൊണ്ട്. സൂരജിന് അവരെന്തിന്റെ അടിസ്ഥാനത്തിൽ ജോലി കൊടുക്കും? ലോക്കലി അവര് സൂരജിനെ കുറിച്ച് അന്വേഷിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ ബീനയെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ആദ്യം നമ്മളൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അയാൾ അതിന് അർഹനാണോന്ന് സ്വയം നമ്മളൊന്ന് ചോദിച്ചു നോക്കണം. എന്നിട്ട് അതിന് അർഹതയുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യം ആവശ്യപ്പെടാവൂ. അവനൊരു കരപറ്റി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ ഹരിയേട്ടാ? മീരയേക്കാൾ മൂത്തതല്ലേ സൂരജ്. അവന്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ടാവില്ലേ? ഭാവിയെക്കുറിച്ച് അങ്ങനെ ഒരു ആശങ്കയും ചിന്തയും ആദ്യം ഉണ്ടാവേണ്ടത് സൂരജിനാണ്. ദേ, സമയം ഇപ്പൊ എത്രയായി? ഈ നേരം വരെ വീട്ടിൽ തിരിച്ചെത്താനുള്ള ഉത്തരവാദിത്വം സൂരജിനുണ്ടോ? അന്ന് പോലീസ് കേസ് ഉണ്ടാവുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞതാ സൂരജിന്റെ പോക്ക് ശരിയല്ല, നിയന്ത്രിക്കണമെന്ന്. അന്ന് ബീന പറഞ്ഞതാ അവൻ കമ്പൈൻ സ്റ്റഡിക്ക് പോയിരിക്കുന്നെന്നാ. അവന്റെ കമ്പൈൻ സ്റ്റഡി എന്താണെന്ന് ശരിക്ക് ബോധ്യമായില്ലേ? ഇത്രയൊക്കെ ആയിട്ടും അവന്റെ കറക്കത്തിനോ അഹമ്മദിക്കോ എന്തെങ്കിലും കുറവുണ്ടോ? ഞാൻ അവനോടെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഹരിയേട്ടാ. നന്നായി, അതെല്ലാം ശരിക്കും മനസ്സിലായതുകൊണ്ടാവും ഇപ്പോഴും സൂരജ് വീട്ടിൽ കയറാതെ പുറത്ത് കറങ്ങി നടക്കുന്നത്. അല്ല, ഇതിപ്പോ അവൻ ശരിക്കും കമ്പൈൻ സ്റ്റഡിക്ക് പോയതായിരിക്കും. ഇനി സൂരജിനെ കമ്പൈൻ സ്റ്റഡി പോലീസ് പിടിച്ചാൽ ജയിലിൽ പോകിയേ വഴിയുള്ളൂ. അന്ന് സഹായിച്ചവരെ ഒന്നും ഇനി ഈ പേരും പറഞ്ഞ് വിളിക്കാൻ എനിക്കോ മനോജിനോ സാധിക്കില്ല. അത് ഓർമ്മിച്ചാ കൊള്ളാം. ബീനാമ്മയ്ക്ക് വിഷമായി തോന്നുന്നു. ഇനിയെങ്കിലും ബീന ശ്രദ്ധിച്ചില്ലെങ്കിൽ സൂരജ് കൈവിട്ട് പോവുമോളെ. അവൻ എന്തു പറഞ്ഞാലും അതെല്ലാം വിശ്വസിച്ച് അവനെ സപ്പോർട്ട് ചെയ്താ ഈ അവസ്ഥയിൽ എത്തിയത്. ഇനിയെങ്കിലും ഒരു നിയന്ത്രണം ഉണ്ടാവട്ടെ. അവന്റെ കാര്യത്തിൽ എനിക്കും നല്ല വിഷമമുണ്ട്. പക്ഷേ ഞാൻ എന്തു പറഞ്ഞാലും അവൻ അനുസരിക്കില്ല, പിന്നെന്ത് ചെയ്യാനാ? മാധവി ചേച്ചി,
കമ്പനിയുടെ MD സ്ഥാനത്തൊന്നും മാറാനുള്ള ആലോചനയില്ല. അതൊരു നല്ല കാര്യമല്ലേ? ദേവേട്ടൻ മരിച്ചതിൽ പിന്നെ മാധവ ചേച്ചിയല്ലേ കമ്പനി നോക്കി നടത്തിയിരുന്നത്? ഇനിയെങ്കിലും ആ പാവം ഒന്ന് വിശ്രമിക്കട്ടെ. ഞാനത് തന്നെയാ പറഞ്ഞത്, ചേച്ചി ഇനി വിശ്രമ ജീവിതം നയിച്ച് സുഭദ്രേച്ചിയുമായിട്ട് ഒരു തീർത്ഥാടനമൊക്കെ നടത്തട്ടെ. ദേവ ബിൽഡേഴ്സിന്റെ MD ആയിട്ട് ഇനിയും വിലസാൻ പോകുന്നത് ഈ മഹാദേവനാ. ഒരുപാട് വർഷമായിട്ട് ഞാൻ മനസ്സിൽ കൊണ്ടുനടന്ന ആഗ്രഹം സാധിക്കാൻ പോകുന്നു. അതിന്റെ സന്തോഷത്തില് ഇന്ന് എനിക്കൊന്ന് ആഘോഷിക്കണം.